ഹായ് ഡിയേഴ്സ്, സാഞ്ചസ് മിസ് ആണേ. നമ്മുടെ നയൻത്തിലെ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ മാറിയ വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞില്ലേ? അപ്പൊ കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിന്റെ മാറ്റത്തെ നമ്മൾ പേടിക്കണോ? ഇതിനെ പറ്റി സംസാരിക്കാനാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ മാറ്റത്തെ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. കുറച്ച് ടോപ്പിക്സ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ന്യൂ ടോപ്പിക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ടെക്സ്റ്റിന്റെ ഓർഡറിന് ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഈ ഒരു ചേഞ്ച് മാത്രമേ നമ്മുടെ കെമിസ്ട്രിയിൽ സംഭവിച്ചിട്ടുള്ളൂ. നമുക്ക് പഠിക്കാനുള്ള കെമിസ്ട്രി കോർ എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. നമുക്ക് ലാസ്റ്റ് ഇതുവരെ നമ്മൾ റെഫർ ചെയ്ത ടെക്സ്റ്റിൽ ഉണ്ടായിരുന്നത് 4 ചാപ്റ്റേഴ്സ് ആയിരുന്നു. അതായത് ആറ്റോമിക് സ്ട്രക്ചർ, ആറ്റത്തിന്റെ ഘടന, പീരിയോഡിക് ടേബിൾ, കെമിക്കൽ ബോണ്ടിങ്, രാസബന്ധനം, അതേപോലെ തന്നെ റെഡോക്സ് റിയാക്ഷൻസ്. 4 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ ടെക്സ്റ്റിന്റെ ഓർഡർ എന്ന് പറയുന്ന സമയത്ത് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് ആറ്റോമിക് സ്ട്രക്ചർ, സെക്കൻഡ് കെമിക്കൽ ബോണ്ടിങ്, തേർഡ് റെഡോക്സ് റിയാക്ഷൻസ്, ഫോർത്ത് ആയിട്ട് പീരിയോഡിക് ടേബിൾ ആയിരുന്നു. അപ്പോൾ നമ്മുടെ പുതിയ ടെക്സ്റ്റിൽ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഫോർത്ത് ചാപ്റ്ററായ പീരിയോഡിക് ടേബിൾ സെക്കൻഡ് ചാപ്റ്ററായി, സ്വാഭാവികമായിട്ടും കെമിക്കൽ ബോണ്ടിങ് തേർഡും റെഡോക്സ് റിയാക്ഷൻസ് ഫോർത്തും ആയിട്ട് മാറി. അതായത് നമുക്കിപ്പോൾ നമ്മുടെ പുതിയ ടെക്സ്റ്റിൽ പഠിക്കാനുള്ള 4 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ചാപ്റ്റർ ആറ്റോമിക് സ്ട്രക്ചർ, സെക്കൻഡ് ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ, തേർഡ് ചാപ്റ്റർ കെമിക്കൽ ബോണ്ടിങ് രാസബന്ധനം, ഫോർത്ത് ചാപ്റ്റർ ആയിട്ട് റെഡോക്സ് റിയാക്ഷൻസ്. ഈ 4 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. പക്ഷേ നമ്മുടെ കെമിസ്ട്രിയിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കെമിസ്ട്രിയുടെ ബേസിക്സ് നമുക്ക് ഭാവിയിലെ പ്ലസ് വൺ പ്ലസ് ടു ടെൻത്തിലും ഒക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ള 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണിത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ലൈൻ ബൈ ലൈൻ പഠിക്കേണ്ടതുണ്ട്. ഈ ഒരു ബേസിക്സ് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് ഹയർ ക്ലാസ്സിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഓരോ ചാപ്റ്റേഴ്സിൽ വരുന്ന സമയത്ത് എല്ലാ ചാപ്റ്റേഴ്സിലും കുറച്ച് കുറച്ച് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മിസ് പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്ന മെയിൻ ടോപ്പിക്സ് എന്ന് പറയുന്നതിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. കുറച്ച് ചെറിയ ടോപ്പിക്സ് ഡിലീറ്റ് ചെയ്ത് കുറച്ച് കുഞ്ഞു ടോപ്പിക്സ് ആഡ് ചെയ്തു. ആ ഒരു വ്യത്യാസം കംപ്ലീറ്റ് ടോപ്പിക്സിൻ്റെ ഓർഡറൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നമ്മുടെ പഠനത്തെ ഈസി ആക്കുന്ന തരത്തിൽ നല്ലൊരു ഓർഡറിൽ തന്നെ പുതിയ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് കാണപ്പെടാവുന്നതാണ്. അതൊരു ടെക്സ്റ്റ് ബുക്കിൻ്റെ നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ മെറിറ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ആൻഡ് നമ്മൾ ഓരോ ചാപ്റ്റേഴ്സിൽ ഇറങ്ങുകയാണെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ആറ്റോമിക് സ്ട്രക്ചറാണ്, ആറ്റത്തിൻ്റെ ഘടന. പേര് പോലെ തന്നെ ആറ്റത്തിൻ്റെ ഘടനയെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് ഈ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ഇതിനെയൊക്കെ എങ്ങനെയാണ് കണ്ടെത്തിയത്, ഈ കണ്ടെത്തലിലേക്ക് ലീഡ് ചെയ്ത് എക്സ്പെരിമെൻറ്റ്സ് ഏതൊക്കെയാണ്, സയൻറ്റിസ്റ്റ് ആരൊക്കെയാണ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും, അതേപോലെ ഈ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസിനെ എങ്ങനെയാണ് ആറ്റത്തിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്, ആറ്റത്തിൻ്റെ ഒരു ഘടനയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ കഴിഞ്ഞ ടെക്സ്റ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് എക്സ്ട്രാ റീഡിങ്സ് ഒഴിവാക്കിയിട്ടുണ്ട്, കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്ട്രാ റീഡിങ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ആ ചാപ്റ്ററിലുള്ളത്. ആൻഡ് സെക്കൻഡ് ചാപ്റ്ററായിട്ട് നമുക്ക് പുതുതായിട്ടുള്ളത് പീരിയോഡിക് ടേബിൾ ആണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ റെഫർ ചെയ്യുന്ന പീരിയോഡിക് ടേബിളിലേക്ക് എത്തിയത്, പീരിയോഡിക് ടേബിളിൻ്റെ ഒരു ഹിസ്റ്ററിയാണ് അതിൽ പറയുന്നത്. ആൻഡ് കഴിഞ്ഞ തവണത്തെ ടെക്സ്റ്റിൽ ഉണ്ടായിരുന്ന കുറച്ച് ഇൻട്രൊഡക്ഷൻ ടോപ്പിക്സ് ആയ ഡോബറേനിയസ് ട്രയാഡ്സ്, ലോ ഓഫ് ഒക്ടേവ്സ്, അങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്സ്, ഹിസ്റ്ററി ബന്ധപ്പെട്ട കുറച്ച് ടോപ്പിക്സ് ഡിലീറ്റ് ചെയ്തിട്ട് മോഡേൺ പീരിയോഡിക് ടേബിളിനെ പറ്റിയിട്ടൊക്കെ ഈ ചാപ്റ്ററിൽ കുറച്ചുകൂടെ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഒക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ആൻഡ് കൂടാതെ പീരിയോഡിക് ടേബിളിലെ എലമെൻസിനെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് പിരീഡ് വരുന്നത്, എന്താണ് ഗ്രൂപ്പ്, എങ്ങനെയാണ് ഫാമിലീസ്, അപ്പോൾ ഈ ഒരു അറേഞ്ച്മെൻറ്റ്സിനെ പറ്റിയിട്ടാണ് നമുക്ക് ആ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ആൻഡ് തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള കെമിക്കൽ ബോണ്ടിങ്ങിലേക്ക് ഈ പീരിയോഡിക് ടേബിളിൽ നിന്ന് കുറച്ച് പോർഷൻസ് കെമിക്കൽ ബോണ്ടിങ്ങിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതായത് ഈ പീരിയോഡിക് ട്രെൻഡായ അയണൈസേഷൻ എനർജി, ഇലക്ട്രോ നെഗറ്റിവിറ്റി, ഇതിനെയൊക്കെ എങ്ങോട്ടേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ തേർഡ് ചാപ്റ്ററായ രാസബന്ധനം എന്നുള്ള ചാപ്റ്ററിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. കെമിസ്ട്രിയിലെ ഇമ്പോർട്ടൻ്റ് ആണ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചാപ്റ്ററാണ്. എങ്ങനെയാണ് ആറ്റംസ് കമ്പൈൻ ചെയ്യുന്നത്, എങ്ങനെയാണ് സംയോജിക്കുന്നത്, ഇതിനെ പറ്റിയിട്ടൊക്കെയാണ് നമുക്ക് ആ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ചാപ്റ്റർ നോക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ഈ ടോപ്പിക്സ് ഒക്കെ നമുക്ക് കവർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ ടോപ്പിക്സിൽ നോക്കുന്ന സമയത്ത് ഈ അയണൈസേഷൻ എനർജി, ഓക്കെ, ഇതിനെയൊക്കെ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്ത് തെർമോഡൈനാമിക് ടേംസ് ആയി എന്താൽപിയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ടേംസ് കാണുന്ന സമയത്ത് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുമെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആൻഡ് നമ്മൾ സെക്കൻഡ് പാർട്ടിൽ പഠിച്ചിരുന്ന ആസിഡ് ബേസ് സോൾട്ടിൽ പഠിച്ചിരുന്ന കുറച്ച് ടോപ്പിക്സ്, ഈ ആസിഡ് ബേസ് ലവണങ്ങളുടെ രാസസൂത്രം എങ്ങനെ എഴുതാം, ഇങ്ങനെയുള്ള പുതിയ ടോപ്പിക് ഈ ചാപ്റ്ററിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ആ രാസബന്ധനം എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ആൻഡ് ഫോർത്ത് ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ റെഡോക്സ് റിയാക്ഷൻസ്,
നമ്മുടെ ലാസ്റ്റ് ടെക്സ്റ്റിൽ അത് റെഡോക്സ് റിയാക്ഷൻസ് ആൻഡ് റേറ്റ് ഓഫ് റിയാക്ഷൻസ് ആയിരുന്നു. അതായത് രാസപ്രവർത്തനത്തിന്റെ വേഗം എന്നുള്ളൊരു ടോപ്പിക് ഉണ്ടായിരുന്നു. അത് ആക്ച്വലി ആ ചാപ്റ്ററിന്റെ ഒരു 1/4 പോർഷൻ തന്നെ നമുക്ക് പറയാൻ പറ്റും. അത്രയും കുറച്ച് വലിയ ടോപ്പിക് നമുക്ക് ഈ പുതിയ ടെക്സ്റ്റിൽ ഡിലീറ്റഡ് ആണ്. ആ ടോപ്പിക് നമുക്ക് പുതിയ ടെക്സ്റ്റിൽ ഇല്ല. അതായത് റെഡോക്സ് റിയാക്ഷൻസിനെ പറ്റി മാത്രമാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. റിഡക്ഷൻ, ഓക്സിഡേഷൻ, റെഡ്യൂസിങ് ഏജന്റ്, ഓക്സിഡൈസിങ് ഏജന്റ്, ഓക്സിഡേഷൻ നമ്പർ എങ്ങനെ കണ്ടെത്താം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ആ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ വലിയൊരു മാറ്റം ഒന്നുമില്ല കേട്ടോ മക്കളെ. അതായത് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ടെക്സ്റ്റ് മാറിയത് കൊണ്ട് തന്നെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിൽ വല്ല ചേഞ്ച് ഉണ്ടാവുമോ, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് നമുക്ക് കംപ്ലീറ്റ്ലി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലൈൻ ബൈ ലൈൻ പഠിക്കേണ്ടതുണ്ട്. പക്ഷേ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട, നിങ്ങളുടെ ഈ ചാപ്റ്റേഴ്സ് സെറ്റാക്കി തരാൻ നിങ്ങളുടെ കൂടെ ഏകൺ ഉണ്ട്. അപ്പോൾ മക്കളെല്ലാവരും ഏകൺ വാരിയസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഏകൺ 9th ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതേപോലെ തന്നെ ഏകൻ്റെ ആപ്പും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഏകണ്ണെ വിശ്വസിക്കുക, നമ്മൾ ഈ കെമിസ്ട്രി സെറ്റാക്കി പഠിച്ചെടുക്കും. നമുക്ക് സിമ്പിളായി പഠിക്കണ്ടേ? അപ്പോൾ എല്ലാവരും റെഡി ആയിരുന്നോ? ഓക്കെ, ബൈ.